ഒരു പാസ്റ്റർ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ വൈഫാണ് പോയെന്ന് തോന്നുന്നു. ചെന്ന് നോക്കുമ്പോ ഗ്യാസ് തീർന്നു പോയി ഇത്രേ. അപ്പോ പുള്ളി ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ദൈവത്തിനെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ദൈവത്തിന് വിശ്വസിക്കാനുള്ള എല്ലാ ഒരു എന്താ പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം അറിയാവുന്ന ഒരു പ്രത്യേക തരം ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദൈവപുത്രന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ചായ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചായ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം, അയ്യോ ഗ്യാസ് തീർന്നു പോയി, പൈസ കയ്യിലില്ല, നാളെ ടീം വരും, അവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഞാനും വെളി വന്നിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ വന്ന് ദുഃഖിച്ചവിടെ ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു നമുക്ക് പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ പോയി കിച്ചണിൽ പോയിട്ട് ആ ഗ്യാസ് കുറ്റിയുടെ മേളിൽ കൈവച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾ ശരിയാവും. അതുകൊണ്ട് ഈ കുറ്റിയിൽ ഗ്യാസ് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്യാസ് തരാം. അങ്ങനെ പ്രാർത്ഥിച്ച ആമയും പറഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യയോട് പറഞ്ഞു സിലിണ്ടർ നേരെ വെച്ച് കത്തിക്കാൻ. ആ സിലിണ്ടർ കത്തിച്ചു, ഞങ്ങളുടെ ചായ ഉണ്ടാക്കി, ഭയങ്കരം തന്നെ വിജയ, ഭയങ്കരം തന്നെ. ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി, വൈകിട്ട് ഡിന്നർ, സുഖമില്ലായ്മ ഉണ്ട്. അടുത്ത ദിവസം ടീം വന്നു, ടീം ഒരാഴ്ച ഞങ്ങളോടുകൂടെ ഇന്ന് അവരുടെ ഭക്ഷണം ഉണ്ടാക്കി. നിന്റെ നാല് കഷ്ണങ്ങളും കാലെ പിടിച്ചൊരാൽക്കുന്നുണ്ടല്ലോ, പലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂർ അതിനെ ഇറക്കി വിടും. തീർന്ന സിലിണ്ടർ പ്രാർത്ഥിച്ചതിന് ശേഷം അത് വീണ്ടും ഞങ്ങൾ 2 മാസം ഉപയോഗിക്കും. വീണ്ടും ഞങ്ങൾ 2 മാസം ഉപയോഗിക്കും. ഈ 2 മാസമൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള ഗ്യാസ് കിട്ടി കൈവച്ചപ്പോ. കൈ തന്നെയാണോ വെച്ചത്, അതോ ഹണി റോസ് വെച്ചിട്ട് ആണോ? സംശയമുണ്ട്. അത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാത്തിന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എന്റെ പാസ്റ്റർ തള്ളുമ്പോ ഇജാതി തള്ളപ്പ തള്ളുന്നു, എന്തൊരു തള്ളായത്, തള്ളിയൊക്കെ മറിക്കണല്ലേ. അപ്പോ പുതിയതായിട്ട് ഹാലലൂയ സൂത്രകാരന്റെ പുതിയ വേർഷൻ ആണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ 1200 രൂപ കൊടുത്ത് ഗ്യാസ് വാങ്ങിക്കേണ്ട ഗതികേട് നമുക്കില്ല. കൈ അങ്ങോട്ട് വെച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, 2 മാസത്തേക്കുള്ള ഗ്യാസ് റെഡി. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീചാർജ് ചെയ്യാൻ വീണ്ടും കൈവയ്ക്കുക, പ്രാർത്ഥിക്കുക. ഈ റിവേഴ്സ് ഗിയർ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഹണി റോസിനെയാണ് എടുത്ത് അവിടെ വെക്കുന്നതെങ്കിൽ ചിലപ്പോ അതായിരിക്കും ഉദ്ദേശിച്ച്. അതാണെങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാമായിരുന്നു. ഇത് ഓരോരുത്തരായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓൾ ദ ബെസ്റ്റ് എന്നതിനപ്പുറം എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. സന്തോഷത്തോടെ ചെയ്ത് നോക്കൂ, നല്ല ദൈവമാണ്, കുഴപ്പമില്ല. ആലിലു സൂത്രം കർത്താവേ, സൂത്രം.